കോയമ്പത്തൂരിലേക്ക് പോവാല്ല, നമ്മളിപ്പോ കോയമ്പത്തൂർ ആണ്. അപ്പൊ നമ്മളിന്ന് മിനിസോ എന്താ ടീ കുട്ടി, അതിന്റെ പ്രത്യേകത പറയൂ. അത് എല്ലാം പിങ്ക് ആണ്. ഞാൻ നോക്കിയപ്പോ ബാർബി ഉണ്ടായിരുന്നു. ബാർബി ഉണ്ടായിരുന്നോ? പിങ്ക്. അയ്യോ പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്, അപ്പൊ വഴി നമുക്ക് ചോദിച്ചു പോവാം. അപ്പൊ നമ്മൾ ഫൈനലി ഇങ്ങോട്ട് വാ, എന്നാലും എനിക്ക് കാണാൻ പറ്റും. അപ്പൊ കോയമ്പത്തൂര് ലുലുമോളിന്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ മിനിസോ. നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും നോക്കാം. പക്ഷെ അത് എനിക്ക് എക്സ്പെൻസീവ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ നോക്കാട്ടോ ഗൈസ്, ഫൈനലി നമ്മൾ മിനിസോയിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. എൻട്രി ചെയ്യടാ. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് എൻട്രിങ് ആണ് കേട്ടോ. ടിയ ടിയക്കുട്ടി ഇവിടെ കണ്ടിട്ട് കിള്ളി പോയിരിക്കുകയാണ് ഗൈസ്. ടിയ ടീക്കുട്ടിയുടെ എക്സ്പ്രഷൻ ഒന്നും നോക്കട്ടെ, ഞാൻ എക്സ്പ്രഷൻ ഒന്ന് നോക്കട്ടെ ഗൈസ്. കാർട്ട് കാർട്ടൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷേ അതില് എങ്ങനെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുമോ എന്നാണ്. ഓ ഗൈസ്, ടീക്കുട്ടി കാർട്ട് എടുത്തു നോക്കട്ടെ. കാർട്ടും ക്യൂട്ട് ആയിട്ടുണ്ട് ഗൈസ്. വിനീസോന്റെ കാർട്ട് ക്യൂട്ട് ആയിട്ടുണ്ട് അല്ലേ ടിയ. ആ കാണിച്ചു തരാം, പക്ഷെ ഇതിന്റെ റേറ്റ്, ടീക്കുട്ടി മൊത്തം അങ്ങനെ സ്ട്രക്കായി നിൽക്കണ്ടോ. കുഞ്ഞു കുഞ്ഞു സാനിറ്റൈസർ, ഇതിന്റെ റേറ്റ് ഒക്കെ നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. നമ്മൾ മറ്റേത് പോലെയല്ല. എത്ര? 100 rupees ആണ് ഈ ഒരു സാനിറ്റൈസറിന്. യു വോണ്ട്? വേണ്ട വേണ്ട, ആദ്യമേ തന്നെ ടീ കുട്ടി ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പം എടാ ചിട്ടിയ, നമുക്കൊരു ഭാഗത്തു നിന്ന് തുടങ്ങാം. ആ ലാസ്റ്റ് തൊട്ടിട്ട്, അല്ല ലാസ്റ്റിൽ നിന്ന് തൊട്ട് തുടങ്ങാം. ഇങ്ങോട്ടോ, ഇവിടെ വാ, ഇവിടെ നിന്ന് തൊട്ട് തുടങ്ങാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇപ്പം ഉള്ളത് മിനിസോൻ്റെ ഫുൾ സോഫ്റ്റ് ടോയ്സിലാണ് കേട്ടോ. ഇതിനൊക്കെ അത്യാവശ്യം നല്ല, അതൊക്കെ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം, ഇപ്പം ഒന്നും വേണ്ടടാ. അത്യാവശ്യം നല്ല റേറ്റ് വരുന്നതാണ്. ഡിസ്നിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു സോഫ്റ്റ് ടോയ്ക്കൊക്കെ ഒരു റേറ്റ് പറഞ്ഞേടാ ടിയ. ഇതിൻ്റെ ഇതിൻ്റെ ഒരു റേറ്റ്, ആ ഭയങ്കരമായി തിരക്കിയിരുത്തിയിട്ടുണ്ട് കേട്ടോ ഈ കുഞ്ഞു ടോയ്സിനെയൊക്കെ. ഇതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നതാണ്. ഞാനൊന്നും ചെയ്യുന്നില്ല. ഇതിന് 550 ആണ് കേട്ടോ ഇതിന്റെ ടോയ് റേറ്റ് വരുന്നത്. ഹോട്ട് വീൽസ് ഇവിടെ മൊത്തം നോക്കിയടാ. ഈ ടോ ഇവിടെ ഇതേ അതികുട്ടിന്റെ സ്ക്രൂ ഡ്രൈവർ സെറ്റ്, അത് ഞാൻ ഓൾറെഡി മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണ്, എന്താ ടിയ ഗൈസ്? ഇന്ന് വരെ നമ്മൾ പർച്ചേസ് ചെയ്യാത്ത കുറച്ച് സാധനങ്ങൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം. പക്ഷെ അതിനൊക്കെ എന്തുമാത്രം റേറ്റ് ആണ് നോക്കട്ടെ കേട്ടോ. ഇതിനെന്താ റേറ്റ്? 90 rupees ഈ കുഞ്ഞു സ്റ്റിക്കറിന്. നമ്മൾ ഈ പ്രാവശ്യം ടീക്കുട്ടി ഒന്നും വാങ്ങാൻ തോന്നിയില്ല, ബിക്കോസ് ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. കാരണം നമുക്ക് ഇതൊക്കെ ആമസോണിൽ ഒരു 35 rupees കിട്ടും കേട്ടോ. 10 rupees ഷിപ്പിംഗ് ചാർജ് കൊടുത്താലും കിട്ടും. പക്ഷെ നമുക്ക് നോക്കാം, കിട്ടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടീക്കുട്ടി മേടിച്ചോ കേട്ടോ. നമുക്ക് അൺബോക്സ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിച്ചോ, നോ ഇഷ്യൂസ്. ടിയ ഇത് നോക്കിയടാ. ടിയ സി, ഈ ഒരു ടോയ് നീ ഇതുവരെ കണ്ടിട്ടുണ്ടോ? ഏ അത് നേരെ പിടിച്ചേ, അതിന് നേരെ പിടിച്ചേ. ബാസ്കറ്റ് അതികുട്ടൻ്റെ കൈ കൊടുക്കും, ഇങ്ങനെ പിടിച്ചേ. ഇത് എന്ത് ടോയാ? ഇത് എന്ത് ടോയാ? ഫ്രഞ്ച് ഫ്രൈസ് ആണോ? നോക്കട്ടെ ഇത് എന്താ സാധനം. ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ടാവും കേട്ടോ, ഞാൻ കാണിച്ചു. ഇത് 600 ആ ഒരു റേഞ്ചാണ് വരുന്നത്. അപ്പോൾ തൽക്കാലം ടീക്കുട്ടിക്കൊന്നും കണ്ടില്ല, എന്നാലും നമുക്ക് നോക്കാം. അതികുട്ടൻ നോക്കിക്കോട്ടോ. ഏഹ് അതികുട്ടൻ ഏതെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ എടുത്തോട്ടോ എന്നാ. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഇത് ക്യാരറ്റിൻ്റെ ബുക്കാണ്. ടിയ ഇത് നോക്കിയടാ, ക്യാരറ്റിൻ്റെ ബുക്ക്. ഇതിന് റേറ്റൊക്കെ അത്യാവശ്യം ഒരു 300 ആ ഒരു റേഞ്ച് വരുന്നതാണ് കേട്ടോ ഈ ഒരു ക്യാരറ്റിൻ്റെ ബുക്ക്. അപ്പോൾ മിനിസോയിൽ വിസിറ്റ് ചെയ്തിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. എന്താ സാധനം? 260 rupees ആട്ടോ. അത്യാവശ്യം നല്ല റേറ്റ് വന്നിട്ടുണ്ട്. കാണാനൊക്കെ എന്ത് ഭംഗിയാണ് നോക്കിയ. പക്ഷെ ടീക്കുട്ടി ഒന്നും എടുക്കുന്നില്ല കേട്ടോ, എന്താണെന്നറിയില്ല. ഇത് നോക്കി, ക്യൂട്ടായിട്ടുള്ളൊരു അമ്പർല ടിയ. അയ്യോ എന്ത് ഭംഗിയാ നോക്കിയേ. ഇവിടെ നോക്കിയേ, ഇവിടെ മൊത്തം ഈ ഒരു ഏതാടാ, എന്താ സാധനം? ഓ ഷെൽഫ് വേണ്ടടാ. അതൊക്കെ ഷെൽഫ്സ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ലൂലുവിൽ തന്നെ കിട്ടും. ഇത് കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോ മുത്തേ. സി ഇത് നോക്കണോ, ഈ സോഫ്റ്റ് ടോയ്സ് വല്ലതും വേണോ? ഇത് നോക്കിയേ, ഫുൾ പൊന്നു ചേച്ചിക്കും തങ്കു ചേച്ചിക്കും ആണ്. നോക്കി പിഗിന്റെ ഒരു ക്യൂട്ട് കളക്ഷൻസ് തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. എന്തോ ഓക്കെ, നോക്കിക്കോ നീ വാങ്ങേണ്ടത് എന്താണ് നോക്കിക്കോ. എന്താ? ഓ മൈ ഗോഡ്, ദിസ് ഈസ് ഹെവൻ. ഹെവനില് ഓരോന്നിൻ്റെയും പ്രൈസ് ഒന്ന് നോക്കിയേ, എന്നിട്ട് ഹെവൻ എന്ന് പറയാം കേട്ടോ നമുക്ക്. ടിയ എടുത്ത് നോക്കട്ടെ അതിന്റെ പ്രൈസ് നോക്കാം. ഏതാ പ്രൈസ്?
ഗൈസ് ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ, നമുക്ക് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നത്. ഏതിനാ? അതിന് 500 ആ ഒരു ഇതിന് കേട്ടോ. ഇത് കാണിച്ചു തരാം. സി ടിയ നോക്കിയേ, ഇതിനെന്താ റേറ്റ് വരുന്നത് നോക്കിയടാ. ഇതിൻ്റെ മേലെ ഒരു ബോളൊക്കെ വെച്ചിട്ട് വരുന്നത് 1,000 ഉള്ളൂ. ആ അപ്പം അത് കുഴപ്പമില്ല കേട്ടോ, 450 ഉള്ളൂ, കുഴപ്പമില്ല. ഏതാടാ? എല്ലാം 400 സ്റ്റാർട്ടിങ് മൊത്തം. നിനക്ക് നമുക്ക് അൺബോക്സ് ചെയ്യാനുള്ളത് എന്തെങ്കിലും എടുത്തോട്ടോ, അൺബോക്സ് ചെയ്യാനുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിലും എടുത്തോട്ടോ. വെറൈറ്റി ആയിട്ടുള്ളത് അത് ഏതാടാ? അയ്യോ നന്നായി, ഐസ് 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 ബിയർ. പക്ഷെ ഇതെങ്ങനെയാ കുടിക്ക? വായിൽ വെച്ച് കുടിക്കേണ്ടി വരും, സ്ട്രോ ഇല്ല, ഒന്നുമില്ലടാ. അതൊരു ബുദ്ധിമുട്ടല്ലേ, സ്ട്രോ പിന്നെ ഇൻസേർട്ട് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. വെള്ളൊഴിച്ചിട്ട് പറയേ, വെള്ളൊഴിച്ചിട്ട് ടാങ്ക് അങ്ങനെയുള്ളത് വെക്കും. ഫ്രൂട്ട്സ് ആ ഓക്കെ, ലെമൺ വെച്ചിട്ട് ഓ വെള്ളത്തിൽ വരുന്നു അങ്ങനെ. അപ്പൊ അറിയാം അല്ലേ, കണ്ടിട്ടുണ്ട്. ഗുഡ് ഗുഡ് ഗുഡ്. ഏയ് ഇവിടെ നോക്കട്ടെ, കം ദിസ് സൈഡ്, ഇവിടെ നോക്കിയേ. സി ഗ്ലാസ്, അയ്യോ എന്ത് ക്യൂട്ട് ക്യൂട്ടാണ്. ഞാൻ ഈ തായ്ലൻഡിൽ പോലും ഇങ്ങനെ ഇത്രയും ഒരു ഇത് കണ്ടിട്ടില്ല കേട്ടോ. അത് വേണ്ട, വെള്ള കളർ ഇത് നോക്കി. അയ്യോ എന്ത് ക്യൂട്ടാ നോക്കിയ ടിയ. പക്ഷെ ഗ്ലാസ് ആട്ടോ ഗൈസ്, സോറി, ഗ്ലാസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. കാരണം 3-4 പ്രാവശ്യമെങ്കിലും അത് പൊട്ടി താഴെ വീഴ്ത്താൻ പറ്റുന്ന സാധനം. അയ്യോ ഇത് നോക്കി ടിയ, അയ്യോ എന്ത് നോക്കട്ടെ. ഓ അതാണ് ഒരു പ്രശ്നം, എന്ത് ഭംഗിയാ നോക്കിയേ. പ്ലാസ്റ്റിക് അല്ലടാ, അത് താഴെ വീണാൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇതവിടെ വെച്ചേടാ പൊന്ന. കൂട്ടോ ഫ്ലോർ മാറ്റ് വേണ്ടോ നോക്കിയാ ടിയ, ഒരു ഫ്ലോർ മാറ്റ് നോക്കട്ടെ ടിയ. എന്താടാ, വാട്ട് ഇസ് ദിസ് ടിയ? ഐസ് ക്യൂബ്സ്. ഇത് ഫ്രീസ് ചെയ്തിട്ട് നമ്മൾ ഇത് വേണ്ട. ഐസ് ക്യൂബ്. ഓ മൈ ഗോഡ് ടിയ, അത് വേണ്ട ഗൈസ്, ആവശ്യമുള്ളത് നമുക്ക് എടുക്കാം. അയ്യോ ഇത് ബാർബി, ബാർബി ബാർബി, ഇത് വേണം. നമുക്ക് ഇതിന്റെ റേറ്റ് ഞാൻ നോക്കട്ടെ കേട്ടോ ഗൈസ്. റേറ്റ് ജസ്റ്റ് 500 rupees ഉള്ളൂ. പക്ഷെ ഇത് എന്താണെന്ന് അറിയോ ടിയ, ഇത് വാങ്ങിച്ചിട്ട് കഴുകാനും ഒക്കെ ബുദ്ധിമുട്ട്. ഇത് ഓപ്പൺ ചെയ്തേ, ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ എങ്ങനെയാ വെള്ളം നിറയ്ക്കുക ഗൈസ്? ഇവിടെ മൊത്തം ബാർബിയുടെ ആണ് കേട്ടോ, മൊത്തം ബാർബീസിന്റെ ഒരു സെറ്റാണ് ഇവിടെ മൊത്തം. എന്നിട്ട് ഇത് എങ്ങനെ മുടിച്ചിപ്പ, ആരെ മുടിച്ചിപ്പി തരുന്ന കുഞ്ഞു ആവയ്ക്ക്? മമ്മയല്ലേ ചെയ്തു തരണ. കുട്ടി ഒരു ബാർബിയുടെ ഒരു കോംബ് എടുത്തിട്ടുണ്ട് കേട്ടോ, അതിന് 200 rupees ആണ് വർത്ത് വരുന്നത്. ഇവിടെ ഫുൾ ബാർബിയുടെ ആക്സസറീസ് നോക്കി, എന്ത് ക്യൂട്ടാണെന്ന്. എല്ലാം ഇവിടെ എനിക്ക് തോന്നുന്നു 200 താഴെ ആയിട്ട് ഒന്നും തന്നെ ഇല്ല. അങ്ങനെ ടീക്കുട്ടി കണ്ടുപിടിച്ച് വാങ്ങിയതാണ് നമ്മുടെ ഈ ബാർബിയുടെ ഈ സാധനം. അധിക കൂട്ടിന് ഒന്നും കിട്ടിയില്ല കേട്ടോ. അത് എങ്ങനെ, അത് ഓപ്പൺ ആക്കാൻ പറ്റും? ഓ എവിടെ നോക്കട്ടെ. ഓക്കെ അപ്പൊ ഇനി ഇതിനെ അതിനുള്ളിലോട്ട് മടക്കി വെക്കണം. അങ്ങനെ ചെയ്യരുത്, മടക്കി വെക്കൂ, മടക്കി വെക്കൂ ടീ, മടക്കി വെക്കൂ. ഏ ഇതൊക്കെ നല്ല അത്യാവശ്യം നല്ല റേറ്റ് ആട്ടോ. ആ ടീ കുട്ടിയുടെ ഹലോ കിറ്റിന്റെ ഒരു സാധന. ഇതെന്താ സാധനം? ഇതിനെന്താ റേറ്റ് വരുന്നത്? 360 rupees. അയ്യോ അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ഇത്. പിന്നെ മറ്റേ ഗ്ലാസ്സാ ഹലോ കിറ്റിന്റെ അല്ലേടാ. ഇത് ബ്ലൂ, ഇത് ബ്ലൂ, ഇത് മുഴുവൻ ബ്ലൂ സെക്ഷൻ ആട്ടോ. അയ്യോ എന്ത് ഭംഗിയാ നോക്കി. പക്ഷെ ഇതെല്ലാം ഗ്ലാസ് ആട്ടോ, താഴെ വീണാൽ ചിലപ്പോൾ പൊട്ടും, അതുകൊണ്ട് നമുക്ക് പറ്റുന്നേ ഇല്ല. പിന്നെ ഇതേ നോക്കി, എന്ത് ക്യൂട്ട് 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 അക്സസറീസ് ആ സാധനങ്ങളാ. ഓ ഈ ഒരു സാധനം കാണിച്ചത് നമ്മുടെ ഓർബീസ് അല്ലേ ടിയ? ഇത് ഓർബീസ് പോലെ ഉണ്ട്. ഇത് എയർ ഫ്രെഷനാണോ ഇതോ?
അതല്ലടാ ഇത് മമ്മ കയ്യിലുള്ളത്. അപ്പൊ ഇത് എവിടെ ഓപ്പൺ ചെയ്ത് വെക്കണം? ആ ഇങ്ങനെ വരുന്ന അല്ലേ ഗൈസ്. അത് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇതുപോലത്തെ ഒരു സാധനം. എല്ലാം 500 ആ ഒരു. എന്താ ക്യാൻഡിലോ? ഓ ക്യാൻഡിൽ ഒന്ന് പോയേ. വേണ്ട മുത്തേ, വേണ്ട മുത്തേ ഗൈസ്. മൊത്തം എല്ലാം ഞാൻ വേണ്ട വേണ്ട പറയാട്ടോ, ബിക്കോസ് ഇവിടെ എല്ലാം അത്യാവശ്യം നല്ല റേറ്റ് വരുന്നതാണ്. ദിസ് ഇസ് നോട്ട് കപ്പ് കേക്ക്സ്, ഇത് എയർ ഫ്രഷ്നർ ആണെന്നാണ് പറയപ്പെടുന്നത്. നമുക്കൊരു ഐഡിയ ഇല്ല. ടീ കുട്ടിയുടെ ഫേസ് എന്തോ കുത്തിയ പോലെ ഉണ്ട്. പോട്ട് പോട്ട് പോട്ട്. കാരണം ഞങ്ങൾ ഒരു ബാർബി മാത്രമേ വാങ്ങിയുള്ളൂ. നെയിൽ പോളിഷ് റിമൂവർ എടുത്തിട്ടുണ്ട് ടീ കുട്ടി. അതിന് എത്ര റേറ്റാണ് വരുന്നത്? എല്ലാം ഗൈസ് അത്യാവശ്യം നല്ല റേറ്റാണ്. അപ്പോൾ റേറ്റൊക്കെ നോക്കിയിട്ട് മിനിസോന്ന് വന്ന് പർച്ചേസ് ചെയ്യാം. എന്താടാ റേറ്റ് ആണല്ലേ? ഓക്കെ, അപ്പോൾ അത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്തേ. അതിൽ കൂട്ടിനൊന്നും ഒന്നും എടുത്തില്ല കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ മിനിസോയിൽ നിന്ന് വാങ്ങിയ സാധനം ഏതാട്ടിയാ? ഈ രണ്ട് സാധനങ്ങളൊന്ന് ബാർബിയുടെ കോംബോ, പിന്നെന്തായിരുന്നു? സാനിറ്റൈസറോ? ഓക്കെ, ഈ രണ്ട് സാധനമാണ് നമ്മൾ മിനിസോയിൽ നിന്ന് വാങ്ങിയത്. ആദ്യമായിട്ടായിരിക്കും ടിയാ ഷോപ്പിങ്ങിന് ഇത്ര കുറവ് സാധനം വാങ്ങിയതല്ലേടാ. പക്ഷെ വേർത്താണ്, പക്ഷെ എന്നാലും കൂടുതലൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. അപ്പൊ ഒരു കൺക്ലൂഷൻ പറയണോ? ഇങ്ങോട്ട് തിരിഞ്ഞ് പറയൂ. ഒരുപാട് ഇഷ്ടപ്പെട്ടു.